ഒക്ടോബർ 22 ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരംഭകാലം മുതൽ സഭ മരിച്ചവരുടെ അനുസ്മരണത്തെ ആദരിക്കുകയും അവർക്ക് വേണ്ടി പാപപരിഹാരങ്ങൾ നടത്തുകയും മരിച്ചവർക്ക് വേണ്ടി ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തിരുന്നു. അവർ ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിന്റെ സൗഭാഗ്യ ദർശനം പ്രാപിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ജോബിന്റെ പുത്രന്മാർ അദ്ദേഹത്തിന്റെ ബലി വഴി ശുദ്ധീകരിക്കപ്പെട്ടുവെങ്കിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ അവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകും. ഇതുകൊണ്ട് തീർച്ചയായും നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യെശയ്യാ പ്രവാചകൻ ആത്മാക്കളുടെ ശുദ്ധീകരണത്തെ പറ്റി ഇപ്രകാരം പറയുന്നു: കാർമേഘം പോലെ നിന്റെ പാപങ്ങളെയും മൂടൽമഞ്ഞു പോലെ നിന്റെ തിന്മകളെയും ഞാൻ തുടച്ചു നീക്കി. എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈശോ മറിയം ഔസേപ്പേ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ആത്മാക്കളെ രക്ഷിക്കണമേ എന്ന സുകൃത ജപം വിശുദ്ധ ഫൗസ്റ്റീനയോടൊപ്പം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ഉറച്ച ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടെ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മുടെ കൊച്ചു സഹനങ്ങൾ നൽകിക്കൊണ്ട് അവർക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം.